നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ഡയറ്റ് ആൻഡ് ഫിറ്റ്നസ് ടി വിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ രാകേഷ് വെല്ലുട്ടായി സുഹൃത്തുക്കളെ ഒബിസിറ്റി എന്ന് പറഞ്ഞ ഒരു അസുഖം അതായത് അധികഭാരം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് നമ്മൾ പറയുന്ന മലയാളത്തിൽ പറയുന്ന ഈയൊരു അസുഖം നമ്മുടെ ഇന്ത്യയെ എത്രമാത്രം ഗ്രഹി ഗ്രസിച്ചിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ സ്ഥാനം ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രാമത്തതാണ് ലാൻഡ്സെറ്റ് മാഗസിൻ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മൂന്നാം സ്ഥാനമാണ് തന്നിരിക്കുന്നത് ഇത് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാല് ജൂണിലാണ് റിപ്പോർട്ട് പുറത്തു വന്നത് ഇന്ത്യ ടുഡേയിൽ വന്ന റിപ്പോർട്ടാണ് നിങ്ങൾ കാണിക്കുന്നത് അതിൽ പറയുന്നത് അമേരിക്കയും ചൈനയും മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അപ്പോൾ നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം തടിയന്മാരുടെ അല്ലെങ്കിൽ പൊണ്ണത്തടിയന്മാരുടെ അല്ലെങ്കിൽ അധികഭാരമുള്ളവരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇനി നമ്മൾക്ക് നമ്മുടെ പ്രശാന്തസുന്ദരമായിട്ടുള്ള കേരളത്തിലോട്ട് ഒന്ന് വന്ന് നോക്കാം കേരളത്തിൻ്റെ അവസ്ഥ അതിലും പരിതാപകരമാണ് കേരളത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോളൂ നമ്മൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് സ്വാഭാവികമായിട്ടും ഡൽഹിയുടെ പേര് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ ഡൽഹി ഒരു പൂർണ്ണ സംസ്ഥാനമല്ലാത്തതുകൊണ്ട് കേരളത്തിനാണ് പഞ്ചാബാണ് ഒന്നാം സ്ഥാനം കൊണ്ടുപോയേക്കുന്നത് രണ്ടാമത്തെ സ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ നമ്മളിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് യൂട്യൂബിലൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാം ജനങ്ങൾക്ക് പറ്റുന്ന കിട്ടുന്ന അറിവ് എൻ്റെ അറിവുകൾ മുഴുവനും ജനങ്ങൾക്ക് കൊടുക്കാം അങ്ങനെ ആ അറിവ് കേട്ടിട്ട് അവർക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നെനിക്കൊരു വിശ്വാസം തോന്നി അതുകൊണ്ടാണ് ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫിറ്റ്നസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം ഡയറ്റാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് എൺപത് ശതമാനവും നമ്മുടെ ഫിറ്റ്നസ് നിർ നിർണയിക്കുന്നത് ബാക്കി ഇരുപത് ശതമാനം മാത്രമേ വർക്കൗട്ട് നിർണ്ണയിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഫുഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എൺപത് ശതമാനം നമ്മളെ ഫുഡ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്കൊരുപാട് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും നമ്മളെല്ലാവരും ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാം ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്രോബ്ലത്തിന് നമ്മൾ ഡിഫൈൻ ചെയ്യണം ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ എത്രമാത്രം ആ പ്രോബ്ലം നമ്മളെ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കണം വിലയിരുത്തിയിട്ട് അതിന് ശേഷം അതിന് പ്രതിവിധികൾ അപ്പോൾ അത് വിലയിരുത്തിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഈ ഒരു പ്രശ്നം നമ്മളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് എന്തുമാത്രം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭാവിയിൽ അത് ഉണ്ടാക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ വേണം ആ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്ത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം എനിക്ക് വന്നത് എന്താണ് എൻ്റെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇതൊരു സയൻറ്റിഫിക്കായിട്ടുള്ളൊരു വേയാണ് അത് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു വേ ഓഫ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയില്ലേ അപ്പോൾ ആ പ്രോബ്ലത്തിനെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ റൂട്ട് കോസ് എന്താണ് എൻ്റെ ആത്യന്തികമായിട്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്താണ് എനിക്ക് ഈ ഒരു പ്രശ്നം വരാൻ എന്താണ് കാരണം ഉണ്ടായത് എനിക്ക് ഈ വെയിറ്റ് കൂടാനുള്ള കാരണം ഇതിനെക്കുറിച്ചുള്ള ഒരു കാ ഒരു 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 പഠനം നമ്മൾ സ്വയം നടത്തുക എന്നുള്ളതാണ് റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക വളരെ വിൽ പവർ വേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു സൊല്യൂഷനിലേക്ക് നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വിൽപ്പവറൊക്കെ വേണം പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ എല്ലാ ഗൈഡൻസും ഞാൻ തരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അടുത്തതായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ ഒന്ന് ഒന്ന് വിലയിരുത്തി നോക്കുക എന്താണ് ഇത് പോസിറ്റീവാണോ അന്ന് തുടങ്ങിയ സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് വെയിറ്റ് കൂടിയോ അതോ വീണ്ടും കുറഞ്ഞോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കുന്നതും വളരെ നല്ലൊരു കാര്യമായിരിക്കും ഇനി നമുക്ക് ഫസ്റ്റത്തെ പോയിന്റിലേക്ക് വരാം ഫസ്റ്റത്തെ പോയിന്റ് എന്താണ് ഡിഫൈൻ ദ പ്രോബ്ലം അതായത് നമുക്ക് ഒബിസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ അധികഭാരം ഉണ്ടോ എന്നുള്ളത് നമ്മൾ അളക്കുകയാണ് നമ്മളെ തന്നെ നമ്മളെ തന്നെ അളക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ആദ്യം കുറേ ലക്ഷണങ്ങൾ ഉണ്ടാവും നമുക്ക് ഭാര കൂടുതൽ നമുക്ക് അധിക ഭാരമാണോ പൊണ്ണത്തടി ആണെങ്കിലും എന്താണെങ്കിലും അതിന് കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടാകും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭൂ ശരീരത്തിൻ്റെ കുറച്ച് അളവുകളുണ്ട് ആ അളവുകളും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം മനസ്സിലാവും നമുക്ക് ഇത് ബാധിച്ചിട്ടുണ്ടോ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് എത്ര എക്സ്റ്റൻ്റ് വരെ ബാധിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സിംറ്റംസ് എന്താണ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ നമുക്ക് ഒരു ഈ ഒരു ഒബിസിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ആ ഒരു അപ്പിയറൻസിൽ അത് കാണാനായിട്ട് സാധിക്കും മറ്റുള്ളവർ നമ്മളോട് പറയും നിങ്ങൾ ഒരുപാട് തടിച്ചു പോയി ഭയങ്കര ഒരു സൈസ് കൂടിയല്ലോ എന്നൊക്കെ നമ്മളോട് പറയും അതുകൂടാതെ നമുക്ക് ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരും നമ്മൾ നടക്കുമ്പോഴാണെങ്കിലും ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക സ്വെറ്റിങ് വരും സ്വെറ്റിങ് എന്ന് വെച്ചാൽ നമ്മൾ വേർക്കുക നമ്മൾ ചെറുതായിട്ട് ഒരു വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഒത്തിരി അങ്ങ് വേർക്കുന്ന ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നു ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോറിങ് ആണ് സ്നോറിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂർക്കമ്പലി ഒരുപാട് പേർക്ക് ഈ ഭാര കൂടുതലുള്ള ഒരുപാട് പേർക്ക് കൂർക്കമ്പലി ഒരു വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ വരും നമ്മുടെ ജോയിൻസിലൊക്കെ പെയിൻ വരും കാര്യം നമ്മുടെ ബോഡിയുടെ ഭാരം കൂടുമ്പോഴോ നമുക്ക് നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ താങ്ങി നിർത്തുന്നതായിട്ടുള്ള ജോയിൻസിനും അതിൻ്റെ ഭാരം വരുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു അഞ്ച് കിലോ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഒരാൾ പറയണ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാം അതുവരെ ഈ അഞ്ച് കിലോ പിടിച്ചോണ്ട് നിൽക്കുന്ന പറഞ്ഞാൽ എന്തോരം ബുദ്ധിമുട്ടായിരിക്കും നമുക്കല്ലേ അപ്പോൾ ഇതേപോലെ തന്നെയാണ് ബോഡിനോട് നമ്മൾ പറയണേ നീ ഒരു അഞ്ച് കിലോ നീ കൂടുതൽ വെക്കി എന്നിട്ട് ഞാനിത് തീർക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു കളയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്രോമിസ് മറക്കുകയാണ് നമ്മളൊരഞ്ച് കിലോ എക്സ്ട്രാ നമ്മൾ ബോഡിക്ക് കൊടുത്തിട്ട് ബോഡിനോട് അത് പിടിച്ചു നിൽക്കാനായിട്ട് പറയുകയാണ് അപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ട് പറയുമ്പോൾ ബോഡി അത് പിടിച്ചു നിന്നോണ്ടിരിക്കുകയാണ് ഇന്ന് വരും നാളെ വരും നിങ്ങളെ തിരിച്ച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും പോകുന്നില്ല ബോഡിക്ക് അത് തന്നെ ആ ഒരു വർക്ക് ആ ഒരു അഞ്ച് കിലോ നമ്മൾ കൊടുത്ത എക്സ്ട്രാ വർക്ക് വെച്ചിട്ട് തന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബോഡിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും കാലിന് മുട്ടിന് വേദന വരും നടുവിന് വേദന വരും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും പിന്നെ ആഫ്റ്റർ ഓൾ ഇതിനൊക്കെ പുറമേ നമ്മൾ മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ട് കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു നമ്മളൊരു ഫിഗർ ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഫിഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും സോഷ്യലായിട്ടുള്ള മീറ്റിങ്ങുകളിൽ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള മീറ്റിങ്ങുകളിൽ അതേപോലെയുള്ള ഇൻട്രാക്ഷൻസൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും അടുത്തത് നമ്മുടെ ഇവാലുവേഷൻ വാലുവേഷൻ എൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒബിസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ പൊണ്ണത്തടി ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് നമ്മൾ ബോഡി മെഷർമെൻ്റ് ആണ് ചെയ്യുന്നത് ബോഡി മെഷർമെൻറ്റിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും ഏറ്റവും പ്രാഥമികമായിട്ടുള്ളതും പ്രൈമറി ആയിട്ടുള്ളതും ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് ബോഡി മാസ് ഇൻഡെക്സ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്താണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള നമ്മുടെ വെയ്റ്റ് എത്രയാണ് എത്ര വേണം എത്ര ആവണം എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ് സിമ്പിളായിട്ടുള്ള ഒരു കണക്കാണ് എന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് എത്രയാണ് കിലോഗ്രാമിൽ എന്ന് വെച്ചാൽ അതിനെ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ മീറ്ററിലുള്ള നമ്മുടെ ഹൈറ്റിൻ്റെ ഹൈറ്റിൻ്റെ സ്ക്വയർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഹരിക്കും അതിൻ്റെ ഫോർമുല ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം വെയ്റ്റ് ഇൻ കെ ജി ഡിവൈഡഡ് ബൈ ഹൈറ്റ് ആൻഡ് മീറ്റർ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ് ഹൈറ്റ് ആൻഡ് മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഹൈറ്റ് ആൻഡ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആൻഡ് മീറ്ററിനെ വീണ്ടും ഹൈറ്റ് ആൻഡ് മീറ്റർ കൊണ്ട് ഒന്ന് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടും സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും നമ്മുടെ വെയ്റ്റ് നമ്മുടെ ഹൈറ്റ് വെയ്റ്റ് നമ്മൾ കിലോഗ്രാമിലും ഹൈറ്റ് നമ്മൾ പൊതുവേ അഞ്ചടി അഞ്ചടി മൂന്നിഞ്ച് അങ്ങനെയാണ് പറയാറ് അപ്പോൾ മലയാളികളുടെ ഒരു പൊതുവേയുള്ള ഒരു കാൽക്കുലേഷൻ അങ്ങനെ പക്ഷേ രണ്ടും രണ്ട് യൂണിറ്റാണ് അതുകൊണ്ട് തെറ്റില്ല പക്ഷേ നമുക്കൊരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് നമുക്ക് ഈ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റേണ്ടി വരും നമുക്ക് പൊതുവേ എല്ലാവർക്കും നമുക്ക് അറിയാം ഗൂഗിളിൽ നമ്മൾ അഞ്ചടി മൂന്ന് ഇഞ്ചിന്ന് നിന്ന് അടിച്ചു കൊടുത്ത എത്ര സെൻറ്റിമീറ്റർ എത്ര മീറ്റർ മീറ്ററാന്നുള്ളത് റൈറ്റ് അവേ നമുക്ക് കിട്ടും പക്ഷേ അത് പിന്നെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നമുക്കൊരു കാര്യം അറിയാം ഒരടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത് പോയിൻറ്റ് നാല് എട്ട് സെൻറ്റിമീറ്റർ ആണ് ഒരു ഇഞ്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പോയിന്റ് അഞ്ച് നാല് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു വെയ്റ്റും എൻ്റെ ഒരു വെയ്റ്റും എൻ്റെ ഒരു ഹൈറ്റും എടുത്തിട്ട് ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി ഒരു ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വെയിറ്റും എൻ്റെ ഹൈറ്റും എടുത്തിട്ട് നമുക്കതൊന്ന് ബി എം ഐ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അഞ്ചടിയെന്ന് പറയുമ്പോൾ അഞ്ച് അടിയെന്ന് പറയുമ്പോൾ അഞ്ച് ഇൻറ്റു മുപ്പത് പോയിൻറ്റ് നാല് എട്ട് സെൻറ്റിമീറ്റേഴ്സ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നൂറ്റി അൻപത്തി സെൻറ്റിമീറ്റർ കിട്ടും അത് കഴിഞ്ഞ് പത്ത് ഇൻറ്റു രണ്ട് പോയിൻറ്റ് അഞ്ച് നാല് സെൻറ്റിമീറ്റർ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇരുപത്തഞ്ച് പോയിൻറ്റ് നാല് സെൻറ്റിമീറ്റർ കിട്ടും ഇനി ഇത് രണ്ടും കൂടി കൂട്ടി കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒ നൂറ്റി എഴുപത്തേഴ് പോയിൻ്റ് എട്ട് സെൻറ്റിമീറ്ററാണ് നമുക്ക് ലഭിക്കുന്നത് ഈ നൂറ്റി എഴുപത്തേഴ് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്ററിനെ നമ്മൾ നൂറുകൊണ്ട് ഹരിച്ചാൽ നമുക്ക് മീറ്റർ കിട്ടും അപ്പോൾ ഒന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് മീറ്റർ ഇതാണ് എൻ്റെ ഹൈറ്റ് ഇനി നമുക്ക് എൻ്റെ ബി എം ഐ എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ബി എം ഐ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ എയ്റ്റി ഫോർ കെ ജി ആണ് എനിക്കുള്ളത് അപ്പോൾ എയ്റ്റി ഫോർ കെ ജീനെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് ഇൻറ്റു ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് അറിയുമ്പോൾ മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ഈ മൂന്നേ പോയിന്റ് ഒന്ന് മൂന്ന് കൊണ്ട് നമ്മൾ എൺപത്തി നാലിനെ ഹരിക്കുന്നു ഹരിക്കുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടുന്നു അതാണ് നമ്മുടെ ബി എം ഐ ഇവിടെ എനിക്ക് കിട്ടിയേക്കുന്ന ബി എം ഐ ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ടാണ് നിങ്ങൾ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം നമ്മുടെ വെയ്റ്റ് റിഡക്ഷൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാൽക്കുലേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കിട്ടിയ ബി എം ഐ പതിനെട്ട് പോയിൻ്റ് അഞ്ചിന് താഴെയാണെങ്കിൽ നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണ് നിങ്ങൾ ഇനിയും ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചും കൂടി ഒന്ന് പുഷ്ടിപ്പെടേണ്ട ഒരാളാണ് നിങ്ങൾക്ക് ന്യൂട്രീഷൻ്റെ പ്രശ്നങ്ങളുണ്ട് കുറച്ചും കൂടി ഒന്ന് ഒന്ന് ഉഷാറായി വരേണ്ട ഒരാളാണ് നിങ്ങൾ ഇനി നിങ്ങൾക്ക് പതിനെട്ട് പോയിന്റ് അഞ്ച് മുതൽ ഇരുപത്തിനാല് പോയിന്റ് ഒമ്പതിലാണ് നിങ്ങൾ ഈ ഒരു വാല്യൂ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വളരെ നോർമലായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഒബിസിറ്റിയുടെ യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾ ഇത് മെയിൻറ്റൈൻ ചെയ്തു പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പതാണ് നിങ്ങളുടെ വാല്യൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ വെയ്റ്റ് ആണ് നിങ്ങൾ അധികഭാരമുള്ള ഒരാളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാര്യം ഈ ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മളത് ജനറലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഇനി മുപ്പതിനു മുകളിലാണ് നിങ്ങളുടെ ഭാരം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് നിങ്ങൾ ഒബ്യൂസാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് ലാസ്റ്റത്തെയും അതിന് മുമ്പത്തെയും കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ തീർച്ചയായും രണ്ടാമത്തെ കാറ്റഗറി നോർമൽ കാറ്റഗറിയിലേക്ക് വരാനായിട്ടുള്ള ശ്രമം നടത്തണം അതേപോലെ തന്നെ മുകളിലുള്ള പതിനെട്ടിന് താഴെയുള്ള ആളുകൾ നമ്മൾ നോർമലായിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് വരാനായിട്ടുള്ള ശ്രമം നടത്തണം അപ്പോൾ ഇതാണ് നമ്മുടെ ബി എം ഐ കാൽക്കുലേഷൻ എല്ലാവരും ഈ ബി എം ഐ കാൽക്കുലേഷൻ ചെയ്യണം ഇനിയും ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട് അതിലേക്കൊക്കെ ഞാൻ വരാം അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ബി എം ഐ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്തു എൻ്റെ ബി എം ഐ ഇരുപത്താറ് പോയിൻറ്റ് എട്ടാണ് ഇത് വെച്ചിട്ട് ഞാൻ ഇപ്പോഴും ഓവർ ആണ് എനിക്കിപ്പോഴും ഇരുപത്താറ് പോയിൻറ്റ് എട്ട് കിട്ടി എനിക്ക് ഇരുപത്തഞ്ചിൻ്റെ താഴെ വരണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് ഇനി നിങ്ങളും ചെയ്യേണ്ടത് എന്താണ് നിങ്ങളും നിങ്ങളുടെ ബി എം ഐ ചെക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ബി എം ഐ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെയിറ്റ് കൂടിക്കഴിഞ്ഞാലുള്ള ശാരീരികമായിട്ടുള്ള റിസ്ക്കുകൾ എന്തൊക്കെ വരാൻ സാധ്യത ഉണ്ട് നമുക്ക് എന്തെല്ലാം റിസ്ക്കുകൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി താങ്ക് യു വെരി മച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക അതേപോലെ ഈ ചാനൽ ഡയറ്റ് ആൻഡ് ഫിറ്റ്നസ് ടി വി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിൻ്റെ പേജിലാണ് പേജിലാണ് നിങ്ങളിത് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡയറ്റ് ആൻഡ് ഫിറ്റ്നസ് ടി വിയുടെ ആ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം